السلام عليكم ورحمة الله وبركاته. الحمد لله، أصلي وسلم على خاتم رسل الله وعلى آله وصحبه ومن والاه. أما بعد، أعوذ بالله من الشيطان الرجيم. بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് ഖുതുബയിൽ ചർച്ചക്കെടുത്തതായ വിഷയം, ആദ്യമായി ലോക മുസ്ലിങ്ങളോട് റമദാൻ സമാഗതമായതിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖുതുബയെ ആരംഭിക്കുകയുണ്ടായി. വളരെ പ്രകടമായ, പ്രത്യക്ഷപ്പെട്ടതായ ധാരാളം മസായ, ധാരാളം പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ടെന്ന് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് സംസാരം ആരംഭിച്ചത്. നാം സാധാരണ പറയാറുള്ളത് പോലെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫളു കൊണ്ട് ഷിഫ്റ്റുകളായ നമുക്ക് നാം വർഷത്തോട് വർഷം ചെയ്തു കൂട്ടിയതായ ധിക്കാരങ്ങളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു കളമൊരുക്കി എന്ന് നാം പറയാറുണ്ടല്ലോ. ആ ശൈലി വേറൊരു രൂപത്തിലാണ് ഇന്ന് മക്ക ഇമാമ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ കളമൊരുക്കൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടുള്ളതായ, നമ്മെ അവനിലേക്ക് അടുപ്പിക്കാനും അവനിലേക്ക് നാം അടുക്കാനും ഉള്ള അള്ളാഹുവിന്റെ നിർബന്ധം കാരണത്താൽ, അള്ളാഹു ഷിട്ടുകളുള്ളതായ കിർഫ, നമ്മോടുള്ളതായ അഖിർഫ നാം പ്രകടമായി കാണുന്നതായ ഒന്നാണ് റമദാൻ മാസത്തിൽ നമ്മുടെ അന്തരീക്ഷം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ളതാക്കി അവൻ മാറ്റി എന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അറബി ഭാഷയിൽ പറയുന്നത് പോലെ എഹ്സാസ് ഉണ്ടാകുന്നു, ശരിക്ക് അനുഭവപ്പെട്ടറിയുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? നാം റമദാനല്ലാത്ത മാസത്തിൽ ചെയ്യാത്തതായ പലതും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിന് യാതൊരു തടസ്സവുമില്ലാതെ തന്നെ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതിന് നാം സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. അതിന് നമുക്ക് പ്രേരണ ലഭിക്കുകയും ചെയ്യുന്നു. അതൊക്കെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി കളമൊരുക്കി എന്നതിലേക്ക്. ആ കളമൊരുക്കിയത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാതിരിക്കുന്നവൻ ഗതികെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ജിബ്രീൽ പ്രാർത്ഥിച്ചതും റസൂൽ ആമീൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അത്രയും ഗതികെട്ടവനായി മാറാൻ കാരണം തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഈ രൂപത്തിലെല്ലാം കളമൊരുക്കിയ ശേഷം പിന്നെയും അള്ളാഹുവിലേക്ക് മടങ്ങാത്തവൻ, പിന്നെയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാത്തവൻ, തൗബ ചെയ്യാത്തവൻ, ഖേദിക്കാത്തവൻ ഈ മാസത്തിൽ അവനേക്കാളും ഗതികെട്ടവൻ, ഗതികെട്ടവൾ ആരുണ്ട്? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി തന്നതായ ആ കളമൊരുക്കിയതായ രൂപത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായ ഭാഗം. പിശാചികളെ വേറെ റിപ്പോർട്ടിൽ അതിൽ നിന്നിട്ടുള്ളതായ ശക്തന്മാരായ പോക്കിരികൾ അഥവാ ദോഷങ്ങളും പാപങ്ങളും ഉണ്ടാക്കാനുള്ള പ്ലാനിങ് പരിപാടികൾ നടത്തുന്നതായ നേതൃത്വങ്ങളെയെല്ലാം പിടിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചങ്ങലയിലിടുമെന്നാണ്, അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ്. അത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തോട് കൊല്ലം പള്ളിയിലേക്ക് എത്താത്തവർ പള്ളിയിലേക്ക് എത്തുന്നു, കൊല്ലത്തോട് കൊല്ലം ധർമ്മം ചെയ്യാത്തവർ ധർമ്മം ചെയ്യുന്നു, കൊല്ലത്തോട് കൊല്ലം ഖുർആൻ പാരായണം ചെയ്യാത്തവർ പാരായണം ചെയ്യുന്നു, കൊല്ലത്തോട് കൊല്ലം പല പല അമലുകൾ ചെയ്യാത്തവർ വിശുദ്ധ റമദാനിൽ ചെയ്യുന്നു. അത് നമുക്ക് തുറച്ചു കാണുന്നതായ ഒരു തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി കളമൊരുക്കിയിട്ടുണ്ട് എന്നതും. ആ കളമൊരുക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് പിശാചികളെ, അതിൻ്റെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്തു എന്നതും. അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുമെന്നും നരകത്തിൻ്റെ വാതിലുകൾ അടക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നാവിലൂടെ നമുക്ക് സന്തോഷവാർത്ത ലഭിച്ചു. അത് യഥാർത്ഥത്തിൽ കുറിക്കുന്നത് നരകത്തിൻ്റെ വാതിലുകൾ റമദാനായി കഴിഞ്ഞാൽ പൂട്ടപ്പെടുമെന്ന് വെക്കുമ്പോൾ അല്ലാത്ത സമയത്ത് തുറന്നു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് പറയുമ്പോൾ മറ്റു മാസങ്ങളിൽ അത് പൂട്ടിക്കിടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം.
അല്ലെങ്കിൽ ആ പറയുന്നതിന് പ്രത്യേകതയില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ പ്രത്യേകത അത് റമദാനിന് മാത്രമുണ്ടാകുന്നതായ പ്രത്യേകതയാണ്, ആ ഖുർആൻ അറിഞ്ഞതായ മാസത്തിനുള്ള പ്രത്യേകതയാണത്, അള്ളാഹു സുബ്ഹാനഹു വതാല ബഹുമാനിച്ച് ആദരിച്ച മാസമാണ് എന്നതിലേക്കുള്ള തെളിവാണ് മക്കായി മാം പറഞ്ഞതുപോലെ 12 മാസത്തിന്റെ നേതൃത്വമായിട്ട് അള്ളാഹു സെലക്ട് ചെയ്തതായ ആ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുന്ന സന്ദർഭത്തിൽ സഹിഷ്ണുതയും ശാന്തിയും സമാധാനവും ആത്മീയോൽക്കർഷതയും ആത്മാനുഭൂതിയുമായിട്ടാണ് നമ്മളിലേക്ക് ആ വിശുദ്ധ മാസം കടന്നു വന്നിട്ടുള്ളത്. അതിനെ നാം സ്വീകരിക്കേണ്ടതുപോലെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കണമെന്ന് മക്കായി മാം ഊന്നി പറയുകയുണ്ടായി. നമുക്കതിൽ യാതൊരു നിലക്കും മടിയോ അല്ലെങ്കിൽ ക്ഷീണമോ വന്നു പോകരുത്. വളരെ പ്രസന്നതയോടുകൂടി, വളരെ അടങ്ങാത്ത ആവേശത്തോടെ, ഉന്മേഷത്തോടെ, സന്തോഷത്തോടുകൂടിയായിരിക്കണം നാം ആ മാസത്തിനെ സ്വീകരിക്കേണ്ടത് എന്ന് ഇന്ന് മക്കായി മാം തുടക്കത്തിൽ തന്നെ ഊന്നി പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഓരോ ദിവസത്തിലും പറയപ്പെടുന്നതാണ്, ഇങ്ങനെ ഈ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുമെന്നും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും പറഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ സഹീഹായ തുർമിദി റിപ്പോർട്ട് ചെയ്യുന്നതായ, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിച്ച് പറയപ്പെടും, യാ ബാഗിയൽ ഖൈർ, ഏ നന്മ ഉദ്ദേശിക്കുന്നവരെ, അഖ്ബിൽ, മുന്നോട്ട് കുതിച്ചു വരൂ, അഥവാ നന്മയിലേക്ക് കുതിച്ചു വരൂ, നിങ്ങൾ നന്മ വർദ്ധിപ്പിക്കൂ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിച്ച് പറയപ്പെടുന്നതാണ്. അപ്രകാരം തന്നെ യാ ബാഗിയൽ ശർ, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരെ, അഖ്സർ, ഇനിയെങ്കിലും നിങ്ങൾ അത് ചുരുക്കൂ, അത് ഷോർട്ടാക്കൂ. അല്ലാഹുവിന് വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹുവിന് ഈ മാസത്തിൽ ധാരാളം പേരെ എത്തുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ വദാലിക്കഫി കുല്ലിലയില, ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വതാല ഒന്നാം രാത്രി മുതൽ, അഥവാ റമദാനിന്റെ ഒന്നാം രാത്രി മുതൽ അവസാനത്തെ രാത്രി വരെ ഈ രൂപത്തിലുള്ള പറച്ചൽ, ഈ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തപ്പെടുമെന്നതാണ് ഈ ഹദീസ് തെളിയിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിലായിട്ട് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, നാട്ടിൽ നിന്നിട്ട് വന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ അറിഞ്ഞിട്ടോ അറിയാതെയോ പലരും ആദ്യത്തെ പത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന, മധ്യത്തിലുള്ള പത്തിൽ പിന്നൊരു പ്രത്യേക പ്രാർത്ഥന, അവസാനത്തെ പത്തിൽ പിന്നൊരു പ്രത്യേക പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയപ്പെടാറുണ്ട് എന്നതാണ്. അതിന്റെ അടിസ്ഥാനം ഒരു ളഈഫായ ഹദീസാണ്, ശേഷിക്കട്ട ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ്. സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നതല്ല. റസൂലുള്ള ഈ ഹദീസിൽ പറയുന്നത് ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടുന്നതും, ഓരോ ദിവസവും അള്ളാഹു ഇവിടെ ഷെട്ടികളിൽ നിന്നിട്ട് പലർക്കും ഇത്തഖ നരകത്തിൽ നിന്നിട്ട് മോചനം നൽകുന്നതുമാണ് എന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതായ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനം തന്നെ അത് ആ സഹീഹ് അല്ലാത്ത ഹദീസാണ്. ആ ഹദീസിന്റെ ഉള്ളടക്കം എന്താണ്? ആദ്യത്തെ പത്തിൽ മഗ്ഫിറത്താണ്, മധ്യത്തെ പത്തിൽ റഹ്മത്താണ്, അവസാനത്തെ പത്തിൽ ഇത്തഖു മിനന്നീറാൻ, നരകത്തിൽ നിന്നിട്ട് മോചനമാണ് എന്നതാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ റമദാനിന്റെ ആദ്യത്തെ പത്തിലും മഗ്ഫിറത്തിന്റെ പത്താണ്, അവസാനത്തെ പത്തിലും മധ്യത്തിലെ പത്തിലും മഗ്ഫിറത്തിന്റെ പത്തുകളാണ്. റമദാൻ ആസകലം റഹ്മത്തിന്റെ മാസമാണ്. റമദാൻ ആസകലം ഈ നിങ്ങൾ ഈ കേൾക്കുന്ന ഹദീസിലുള്ളതുപോലെ നരകത്തിൽ നിന്നിട്ട് മോചനം നൽകപ്പെടുന്നതായ മാസമാണ്. അപ്പോൾ ആ പ്രാർത്ഥന അടിസ്ഥാന രഹിതമാണ് എന്നത്, ആ പ്രാർത്ഥന ഉണ്ടാവാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി അവർ സെലക്ട് ചെയ്തതായ ഹദീസ് അത് ശേഷിക്കട്ടതാണ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രാർത്ഥനകളൊക്കെ അവരവർ സ്വന്തമായിട്ട് നമുക്ക് റമദാൻ മാസത്തിൽ ഈ പറഞ്ഞതായ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുഗ്രഹിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നാം കൊതിക്കണം, നാം പൂതി വെക്കണം, നാം ആഗ്രഹിക്കണം, നാം പ്രാർത്ഥിക്കണം അനുഗ്രഹത്തിന് വേണ്ടി. അതുപോലെ അള്ളാഹു നമുക്ക് മാഫി ചെയ്യും, അപ്പോൾ ആ മാഫിനെ നാം പ്രതീക്ഷിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം, ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതുപോലെ നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കും, അപ്പോൾ നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ മാസം മുഴുവനും ചെയ്യേണ്ടതാണ്. അത് സ്വന്തമായിട്ടും നമസ്കാരത്തിന്റെ അകത്തും എല്ലായിടങ്ങളിലും നമുക്ക് ചാസ് കിട്ടുമ്പോഴെല്ലാം ചെല്ലേണ്ടതാണ്. അതൊരു പ്രത്യേക രൂപങ്ങളോ പ്രത്യേക ത്രാവേഹ നമസ്കാരത്തിന്റെ ഇടയിൽ മധ്യത്തിലായിട്ട് ശബ്ദത്തോടുകൂടി കൂട്ടത്തോടുകൂടി ചെല്ലുക എന്നതോ, അത് സഹാബാക്കളോ താബിഈങ്ങളോ തബഈങ്ങളോ ഷാഫി ഇമാമോ അബൂ ഹനീഫയോ മാലിക് ഇമാമോ അഹമ്മദ് ബിൻ ഹംബലോ ആരും തന്നെ പറയാത്തതും ചെയ്യാത്തതുമായ ശൈലിയാണ്. പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞത്, പക്ഷെ അങ്ങനെയുള്ള രൂപം കൈകൊള്ളുക, നാം ഒരു രൂപം ദീനിന്റെ പേരിൽ ഉണ്ടാക്കുക, എന്നിട്ട് നാം അത്
സുന്നത്താണെന്ന് ഗണിക്കുന്ന രൂപത്തിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ പ്രാക്ടിക്കലായി ജനങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കുക, അതൊക്കെ യഥാർത്ഥത്തിൽ ദീനിലില്ലാത്തത് നാം കൂട്ടിച്ചേർത്തവരായി മാറിപ്പോകുന്നതും ബിദഅത്ത് ചെയ്തവരായി മാറിപ്പോകുന്നതും, തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത മാസത്തിൽ, തെറ്റുകളോട് മുക്തരാവേണ്ടതായ മാസത്തിൽ സൽക്കർമ്മങ്ങളിലൂടെ തെറ്റ് ചെയ്തവരായി മാറിപ്പോകുന്നതുമാണ്. അതൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ട ഭാഗമാണ്. എന്നാൽ മക്കായിമാമ് ഉണർത്തുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് മുസ്ലിം ലോകത്തിന് ആ സകലം അഭിനന്ദനങ്ങൾ, സന്തോഷ വാർത്ത നൽകിയും കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ആരംഭിച്ചത്. എന്തിലൂടെ അഭിനന്ദനങ്ങളാണ്? അള്ളാഹുവിന്റെ വിശാലമായ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ അനുഗ്രഹം, ഈ മാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതിന്, ആ പാശ്ചാത്താപത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടതായ മാസം നിങ്ങളിലേക്ക് വന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം നാം നന്ദി പ്രകടിപ്പിക്കുക. ആ നന്ദിയുടെ ഒരു ഭാഗമാണ് ഖുർആൻ ഇറക്കിയതായ റബ്ബിന് വേണ്ടി ആ ഖുർആൻ ഇറക്കിയതായ മാസത്തിൽ നോമ്പ് പിടിക്കുക എന്നത്. സഅത്ത് സദറിലൂടെ എന്നാണ് മക്കായിമാം പറഞ്ഞത്. അഥവാ നല്ല തുറന്ന സന്മനസ്സോടുകൂടിയും പ്രസന്നതയുള്ള മുഖത്തോടുകൂടിയുമാണ് ഈ മാസത്തിനെ സ്വീകരിക്കേണ്ടത്. സ്വീകരിച്ചു എന്നതിലേക്കുള്ള തെളിവ് ആ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവയവങ്ങളെയെല്ലാം നാം സൂക്ഷിക്കേണ്ടതാണ്. അവയവങ്ങളെ ആ സകലം തെറ്റുകളിൽ നിന്നിട്ട്, പാപങ്ങളിൽ നിന്നിട്ട് നാം സംരക്ഷിക്കേണ്ടത്. അതാണ് അസ്സിയാമു ജുന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കിന്റെ അർത്ഥം. അഥവാ നോമ്പ് വ്രതം അത് ജുന്നത്താണ്, അത് മഹാതടസ്ഥമാണ്. എന്തിനുള്ളതായ തടസ്ഥം? തെറ്റുകൾ വന്നു പോകാതിരിക്കാനുള്ളതായ തടസ്സമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുക എന്നത് നമുക്ക് കരഗതമാകുവാനും സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെല്ലാൻ റമദാനിലൂടെ സാധിക്കണമെങ്കിലും തീർച്ചയായിട്ടും ആ നോമ്പിലൂടെ നാം അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള നോമ്പാക്കി മാറ്റാൻ വേണ്ടി റമദാനിൽ പരിശ്രമിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? ഇന്ന് മക്കായിമാം ഊന്നി പറഞ്ഞതായ അവയവങ്ങളെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, കാതിനെ സൂക്ഷിക്കുക, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. എന്തിനെ തൊട്ട്? കാണാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ കാണാതിരിക്കുക, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, പറയാൻ പറ്റാത്തതായ കാര്യങ്ങൾ പറയാതിരിക്കുക, അപ്രകാരം തന്നെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ മാസത്തിൽ ചിന്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പകൽ നോമ്പുള്ളതായ സമയത്തിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നല്ല സുരക്ഷിതത്വത്തോടു കൂടിയുള്ളതായ ആ നോമ്പായി മാറ്റാൻ, സംരക്ഷിക്കപ്പെട്ട നോമ്പാക്കി മാറ്റാൻ, വ്രതം നല്ല വ്രതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ നോമ്പിന്റെ അകത്ത് ഹദശ് കടന്നുകൂടും, അഥവാ കുറവുകൾ കടന്നുകൂടും, വീഴ്ചകൾ കടന്നുകൂടും. അത് ശരിയല്ല. അങ്ങനെ വീഴ്ചകൾ കടന്നുകൂടുന്നതായ നോമ്പ് അള്ളാഹുവിന് ആവശ്യവുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ അതശ് വൽ ജൂഉ്. എത്ര എത്ര നോമ്പുകാരൻ അവന്റെ നോമ്പിലൂടെ അവൻ പട്ടിണി കിടക്കുന്നു എന്നതോ അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്നതോ അതിൽ കൂടുതലായിട്ട് മറ്റൊന്നും അവൻ അതിലൂടെ ലഭിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ ഇനത്തിൽ പെട്ടുപോകുന്നതാണ്. അതിൽ നിന്നിട്ട് നാം രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടേണ്ടത് നമ്മുടെ ജവാരഹനെ, അവയവങ്ങളെ സൂക്ഷിക്കലിലൂടെയാണെന്ന് മക്കായിമാം ഇന്ന് ശക്തിയായ ഭാഷയിലൂടെ ഒന്നാമത്തെ ഖുത്ബയിൽ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാം. സിയാമിന്റെ അഥവാ നോമ്പിന്റെ പ്രധാന ലക്ഷ്യത്തിൽപ്പെട്ടതാണ് തഹദീബുൻ നഫ്സ്, നമ്മുടെ ശരീരത്തെ സംസ്കരിച്ചെടുക്കുക, പരിഷ്കരിച്ചെടുക്കുക എന്ന് മാത്രമല്ല ആ ഹദഫിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പിന്റെ ആയത്തിൽ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി. നിങ്ങൾ ഹൃദയത്തിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും സംരക്ഷണം എന്തിലൂടെ വരണം? പരിഷ്കരണം എന്തിലൂടെ വരണം? തഖ്വയിലൂടെ വരണം എന്നതാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ സൂറത്തുൽ ബഖറയിലൂടെ ഊതി പറഞ്ഞത്. അങ്ങനെയുള്ളതായ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ജവാരഹകളെ, പ്രത്യേകിച്ച് നാവിനെ, ഗീബത്തിനെ തൊട്ട് നമീമത്തിനെ തൊട്ട് ഏഷണി പരദൂഷണങ്ങൾ പോലോത്ത കളവുകൾ പോലോത്തതായ കാര്യങ്ങളെ തൊട്ട്, അതുപോലെ തന്നെ വഞ്ചന ചതിവ് പോലോത്തതായ, കള്ളസാക്ഷി കള്ളസത്യം പോലോത്തതായ, നാവുകൊണ്ട് വരാൻ സാധ്യതയുള്ളതായ പല പല തെറ്റുകളുണ്ട്. അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് റമദാൻ മാസത്തിൽ നമ്മുടെ നാവിനെ മോചിപ്പിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അപ്രകാരം തന്നെ കണ്ണിൽ കാണാൻ പാടില്ലാത്തത് നാം ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മൊബൈൽ തുറന്നാലും ടെലിവിഷൻ തുറന്നാലും എന്ത് തുറന്നാലും എവിടെ തുറന്നാലും ഏത് ഭാഗത്ത് പോയാലും നമുക്കറിയാവുന്നതുപോലെ നമ്മെ പരീക്ഷിക്കപ്പെട്ടതായ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. തെറ്റുകളിൽ നിന്നിട്ട് മോചിക്കാൻ വളരെ പരിമിതമായ ചുറ്റുപാട് മാത്രമേ ഇന്ന് ലഭിക്കുകയുള്ളൂ. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ തെറ്റ് ചെയ്യാനുള്ള ചുറ്റുപാട്
കാഴ്ചപ്പാടുകളും അന്തരീക്ഷങ്ങളും കുറവാണ്. തെറ്റ് വർദ്ധിപ്പിക്കാറുള്ളതായ അന്തരീക്ഷങ്ങൾ അത് അന്വേഷിച്ച് നടക്കേണ്ടി വരും. നേരെ മറിച്ചായിരുന്നു, തെറ്റ് ഒഴിവാക്കാനുള്ള അന്തരീക്ഷമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നേരെ വിപരീതമായതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഈമാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആ പരിശ്രമം ശരിക്ക് അള്ളാഹുവിന്റെ പ്രീതി കരകതമാക്കാനുള്ളതാക്കി മാറ്റാൻ പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് റസൂല് സത്യവാഗ്ദാനം ചെയ്തതായ അസ്സിയാമു വൽ ഖുർആൻ, സിയാമും അഥവാ നോമ്പും അതുപോലെ തന്നെ ഖുർആനും, ഈ രണ്ട് സാധനം യഷ്ഫാനിൽ അബ്ദി, അടിമക്ക് സാക്ഷി നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തിൽ. നോമ്പ് പറയും അള്ളാഹുവിനോട്, മനാത്തുഹു ത്തആമ വശ്ശഹവത, നിന്റെ അടിമയായ ഈ വ്യക്തിയെ തൊട്ട്, അവൻ തിന്നുന്ന ഭക്ഷണത്തെ തൊട്ടും പാനീയത്തെ തൊട്ടും അവന്റെ മറ്റു ഭൗതിക ആഗ്രഹങ്ങളെ തൊട്ടും ഞാനാണ് തടഞ്ഞത് റബ്ബേ, അതുകൊണ്ട് നീ അവൻ എന്റെ ശുപാർശ അവനിൽ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറയുന്നതാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് സന്തോഷവാർത്ത നൽകിയിരിക്കുകയാണ് ഇമാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ. അപ്രകാരം തന്നെ ഖുർആൻ പറയുന്നതാണ്, രാത്രി ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല, എന്നെ ഓതിയും കൊണ്ട് എന്നിലൂടെ നിന്നെ സ്മരിച്ചുകൊണ്ട് രാത്രി ഹയാത്താക്കിയവനാണ് അവൻ, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ നിനക്ക് ശുപാർശ ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുന്നതാണ് എന്നും നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് സന്തോഷവാർത്ത നൽകിയത് ഇമാം അഹമ്മദ് ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹസനായ ഹദീസിൽ കാണാവുന്നതാണ്. അപ്രകാരം തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് തവണയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതായ വർഷത്തിൽ റമദാനിൽ വന്നിരുന്നത്. ഖുർആൻ മടക്കി 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 മഹാനായ ജിബ്രീലും റസൂലും അങ്ങുമിങ്ങും മുറാജ നടത്താൻ വേണ്ടി, പാരായണം നടത്താൻ വേണ്ടി മറ്റു റമദാനുകളിൽ ഓരോ പ്രാവശ്യമായിട്ട് റമദാൻ ആസകലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ വരാറുണ്ടായിരുന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതായ അതേ ഹദീസിനെ അതിന്റെ ചില വിശദീകരണങ്ങൾ നൽകിയും കൊണ്ട് ഇന്ന് മക്ക ഇമാം സംസാരിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളിലേക്ക് സൂചന നൽകിയതിന്റെ ശേഷം മക്ക ഇമാം പ്രത്യേകമായി ഉണർത്തിയതായ ഒരു വിഷയമുണ്ട്. അതെന്താണ്? നമ്മുടെ സമ്പത്തിൽ നിന്നിട്ട് നൽകേണ്ടതായ സക്കാത്തിനെ കുറിച്ചാണ്. ആ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മക്ക ഇമാം ഇന്ന് ഉണർത്തിയതായ ഭാഗം ഞാൻ നിങ്ങളെ സാധാരണ കേൾപ്പിക്കാറുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അവസാനത്തെ ഹജ്ജ് ചെയ്ത സന്ദർഭത്തിൽ ലക്ഷത്തിൽ പരം സഹാബാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ, റസൂലുള്ളാഹിയുടെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ, മിനയിലാവട്ടെ അറഫയിലാവട്ടെ പല പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരാശിയെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്തോട് ആസകലം സംസാരിച്ച ഒരു ശൈലിയുണ്ട്. അവിടെ റസൂൽ പറയുകയുണ്ടായി ചില റിപ്പോർട്ടുകളിൽ, ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന് മാത്രം നേർച്ചയാക്കുക, അവന് മാത്രം മറക്കുക, അവനെ മാത്രം ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക, അവനെ മാത്രം സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുക. ആരാധനയാകുന്ന ഭയം, ആരാധനയാകുന്ന സ്നേഹം, ഇങ്ങനെയുള്ളതായ ആരാധനയുടെ ആ മജ്ജ ഉൾക്കൊള്ളുന്നതായ, ആ പ്രാർത്ഥനയുടെ മജ്ജ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ശേഷം പിന്നെ പറയുന്നു, സല്ലു ഹംസക്കും, നിങ്ങൾ അഞ്ചൊക്കെ നമസ്കാരം പരിപൂർണമായി വീഴ്ച വരുത്താതെ, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട്, സ്ത്രീകളാണെങ്കിൽ പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ആ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി അവര് നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ആ സല്ലു ഹംസക്കും എന്ന ആ പദത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. പിന്നെ റസൂൽ പറയുന്നു, വസൂമു ഷഹറക്കും, നിങ്ങളുടെ മാസത്തിൽ അഥവാ റമദാനിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞതായ ഭാഗമാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞതായ ഭാഗം. അതെന്താണ്? അദ്ദു സകാത്ത അംവാലിക്കും തയ്യിബത്തം ബിഹാ അംഫുസുക്കും, നിങ്ങളുടെ സമ്പത്തിനുള്ളതായ സക്കാത്ത്, നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചതായ സക്കാത്ത് നിങ്ങൾ നിറവേറുക, നിങ്ങൾ വീട്ടുക. അത് ഏത് രൂപത്തിലായിരിക്കണം? തയ്യിബത്തൻ ബിഹാ അംഫുസുക്കും, സംതൃപ്തിയോടുകൂടി, നിങ്ങൾ പ്രീതിയോടുകൂടി. റബ്ബ് കൽപ്പിച്ചതല്ലേ, റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഇത് ഞാൻ കൊടുക്കേണ്ടത്, ഇത് എന്റെ സമ്പത്തിന്റെ അഴുക്കാണല്ലോ, ഇത് ഒഴിവാക്കിയാലല്ലേ എനിക്ക് നരകത്തിലിട്ട് മോചനം ലഭിക്കുകയുള്ളൂ, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ എനിക്കത് പരലോകത്തിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതായ സക്കാത്ത് കൊടുക്കേണ്ടതായ സമ്പത്ത് എനിക്ക് ശിക്ഷയായി മാറുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞത്
ഉണ്ടാകാറല്ലേ. അതിന് വിശദാംശമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടുകൂറ്റം പാമ്പായി വന്നുകൊണ്ട് അത് നമ്മെ ചൊറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നതാണ്, നീ സൂക്ഷിച്ച സ്വത്താണ് ഞാനെന്ന് ആ പാമ്പ് പറയുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. അങ്ങനെയുള്ളതായ ആ സക്കാത്തിനെ കുറിച്ചാണ് ഇന്ന് മക്ക ഇമാം അവരുടെ ഖുതുബയുടെ സമാപനത്തിൽ ഊന്നി പറഞ്ഞത്. അപ്പോൾ ആ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ സംതൃപ്തിയോടുകൂടി പ്രീതിയോടുകൂടി നാം ഓരോരുത്തരും ഓരോ വിഷയത്തിൽ ഏതെല്ലാം ഒരാളുടെ കൂടെ സ്വർണമുണ്ടെങ്കിൽ സ്വർണത്തിൽ സക്കാത്ത് എത്രയാണെന്ന് പഠിച്ചറിഞ്ഞ്, വെള്ളിയുണ്ടെങ്കിൽ വെള്ളിയുടെ എത്രയാണെന്ന്, അല്ലെങ്കിൽ കാശാണെങ്കിൽ കാശിന്റെ എത്രയാണെന്ന്, കച്ചവടമാണെങ്കിൽ അത്, ബിസിനസ്സാണെങ്കിൽ എന്താണ് നമ്മുടെ മുമ്പിൽ സക്കാത്തിന് അർഹപ്പെട്ടതായ ബിസിനസ്സുകളോ ചലനങ്ങളോ പ്രവർത്തനങ്ങളോ ഉള്ളത്, അവകളെക്കുറിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അത് അർഹപ്പെട്ടവരായ തൗഹീദുള്ള സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി, കഴിവില്ലാത്തവരായ അവശരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെടുക, അത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം ഈ മാസം വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേണപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അർദ്ധരാത്രി പോലത്തെ സമയത്തിൽ നാം റമദാൻ മുഴുവനും നോമ്പ് പിടിച്ചുകൊണ്ട് പകൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഇൻഷാ അല്ലാ. അതോടൊപ്പം നാം അർദ്ധരാത്രി പോലത്തതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രത്യേകം റസൂലുള്ളാ വിവരമറിയിച്ചതായ ആ സന്ദർഭം അന്വയിച്ചുകൊണ്ട് ആ സമയത്തിലും നമുക്ക് പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അക്കൂട്ടത്തിൽ നാം മക്ക ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ മുസ്ലിങ്ങളിൽ നിന്നിട്ട് അഭയാർത്ഥികളുണ്ട് ധാരാളം പേർ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട് ധാരാളം പേർ, പ്രയാസപ്പെടുന്നവരുണ്ട് ധാരാളം പേർ, പട്ടിണി കിടക്കുന്നവരുണ്ട് ധാരാളം പേർ, മറ്റുള്ള ഇതര മതസ്ഥരുടെ മുമ്പിൽ നിന്നിട്ട് ഭീഷണികളും മറ്റു പരാക്രമങ്ങൾക്കും വിധേയരാകുന്നവരുണ്ട് പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും. അങ്ങനെയുള്ളതായ ശേഷിക്കെട്ടവർക്ക് വേണ്ടിയെല്ലാം നമ്മുടെ പ്രാർത്ഥന കയറേണ്ടതാണ് അള്ളാഹുവിന്റെ ഭാഗത്തിലേക്ക് വിശുദ്ധ റമദാനിൽ എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ നമ്മുടെ മുസ്ലിം നേതാക്കൾക്ക് വേണ്ടി മൊത്തത്തിലും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലത്തതായ ഇസ്ലാമിക നിയമം നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി പ്രത്യേകിച്ചും മക്ക ഇമാം പ്രാർത്ഥിക്കണമെന്ന് ഊന്നി പറയുകയുണ്ടായി. കാരണം നമ്മുടെ നേതാക്കളൊക്കെ പറയാറുള്ള ശൈലിയാണ്, എനിക്കൊരു മറുപടി കിട്ടുന്നതായ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളതായ വല്ല പ്രാർത്ഥനയും എനിക്ക് എന്റെ മുമ്പിൽ ഉണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിക്കുമെങ്കിൽ അത് മുസ്ലിങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ഞാൻ ആക്കി മാറ്റിയിരുന്നേനെ. എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ നേതാക്കൾ നന്നാവുക, ആ നേതാവ് സാലിഹായ നേതാവായി മാറുക എന്നത് ലോക മുസ്ലിങ്ങൾക്ക് ആസകലം ഫലമാണ് എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നേനെ എന്ന് നമ്മുടെ നേതാക്കൾ അഹമ്മദ് ബിൻ ഹംബലിനെ പോലത്തെ പറയാറുണ്ട്. അപ്പോൾ നാം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നേതാക്കൾക്ക് വേണ്ടിയാക്കി മാറ്റുകയും അവർക്ക് നല്ല ബിത്താനി നൽകണം, അവരുടെ കൂട്ടുകാരെ നല്ല നന്നാക്കി മാറ്റണം, ഇസ്ലാമിക നിയമം നടപ്പാക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണം എന്നീ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മെ അള്ളാഹു സ്നേഹിക്കാൻ ഉത്തമമായ രീതിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുണ്ടാവുക, ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുക എന്നത് അത് നാം കരുതിയിരിക്കണം. അപ്രകാരം തന്നെ സൗദി അറേബ്യ പോലത്തതായ ഈ നാടിനെ പ്രത്യേകം നാം സ്മരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമ്രക്ക് വേണ്ടിയിട്ട് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ വരാൻ തുടങ്ങിയതായ സന്ദർഭമാണ്. ഇവിടെ ഈ നാട്ടുകാരിൽ നിന്നിട്ട് മക്ക ഹറമിലേക്ക് വേണ്ടി മാത്രം 14,000 പേര് അവിടെ ഉംറക്കാർക്ക് വേണ്ടിയും ഹാജിമാർക്ക് വേണ്ടിയും രംഗത്തിറങ്ങിയും കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ നമുക്ക് കാണാവുന്നതാണ്. ഗവൺമെന്റ് പറയുന്നതായ കണക്കിൽപ്പെട്ടതാണ് 14,000 പേര് മക്ക ഹറമിന്റെ പരിസരത്തിലും ഹറമിലും എല്ലാം ഹാജിമാർക്ക് വേണ്ടി ഉംറക്കാർക്ക് വേണ്ടി അവിടെ സേവനം ചെയ്യുന്നുണ്ട് എന്ന വാർത്ത. അതുപോലെ മദീനയിലും ഇവിടെയും ആയിരക്കണക്കിന് പേര് പ്രവർത്തിക്കുന്നതായ ആ പ്രവർത്തനം അത് യഥാർത്ഥത്തിൽ അഭിനന്ദനാർഹമാണ്. നാം നമ്മുടെ ഗവൺമെന്റിനെ ആ വിഷയത്തിൽ അവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സൗദി ഗവൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഷോർട്ടായിട്ടാണ് ഇതുവരെ ഈ കാര്യങ്ങൾ ഉണർത്തിയത്. എന്നാൽ ഡോക്ടർ അബ്ദുൽ ബാരി സബൈത്തി മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചതായ ഖുതുബോദിയതായ ഖുതുബ വിശുദ്ധ ഫുർഖാൻ അലീമിന്റെ ഈ ഇജാസിനെ കുറിച്ചാണ്. ആ ഖുർആൻ അറിയതായ മാസമാണ് എന്നത് അത് യഥാർത്ഥത്തിൽ ഈ മാസത്തിന്റെ പ്രത്യേകതയും അതോടൊപ്പം ആ ഖുർആൻ എന്ന മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചു നിൽക്കുന്നതായ റസൂലുള്ളാഹിന്റെ ഒരു മുഇസത്തായിട്ടാണ് നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത് ആ ഖുർആൻ. ഖുർആൻ മറ്റെല്ലാ മുഇസത്തുകളും റസൂലുള്ളാഹി വഫാത്താകുന്നതോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടു, നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പോയി. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതായ, ജീവിച്ചിരിക്കുന്ന, ലോകത്തോട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നതായ മഹാ മുഇജസത്താണ് ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അലീം.
അതിന്റെ സിറിലേക്ക്, അതിന്റെ രഹസ്യത്തിലേക്ക് ചെല്ലാൻ ദൂരം പോകേണ്ടതില്ല. റമദാൻ മാസം വരുമ്പോൾ ആഴത്തിലിറങ്ങി ഖുർആനിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നവരും വായിക്കുന്നവരും, അത് റമദാനിൽ രാത്രി നമസ്കാരത്തിലൂടെയാവട്ടെ മറ്റു സന്ദർഭങ്ങളിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന പാരായണം ചെയ്യുന്നവരാവട്ടെ, അല്ലാഹ് പറഞ്ഞതുപോലെ ഓതുന്നവർ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓതുമ്പോൾ അവർക്ക് രോമാഞ്ചമുണ്ടാകുന്നു, അവരുടെ ഹൃദയവും അവരുടെ തോലും എല്ലാം അല്ലാഹുലേക്ക് മടങ്ങുന്നു, അല്ലാഹുവിന്റെ ആ കൽപ്പനക്ക് കീഴടങ്ങുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്നതായ ഇഹ്ഷറാറ് നമ്മുടെ ശരീരത്തിൽ കാണുന്നതായ ആ രോമാഞ്ചം ഉണ്ടാവുക ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പേടിയുണ്ടാവുക, ഭയമുണ്ടാവുക, ആസ്വദിക്കുക ഖുർആനിലൂടെ എന്ന പ്രത്യേകത നാം തുറച്ചു കാണുന്നത് റമദാനിലാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ളതായ ഈ മാസത്തിൽ നാം സ്മരിക്കേണ്ടതായ ഒന്നാണ് നമുക്ക് അല്ലാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഹിദായത്തിന് വേണ്ടി അല്ലാഹു ഇറക്കിയതായ ഈ ഖുർആൻ. അത് മുഅ്ജിസത്താണ്, അത് പ്രകാശമാണ്, അത് സന്മാർഗമാണ്, അത് അസത്യ അസത്യത്തെ വേർതിരിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയതാണ്. അത് ജനങ്ങൾക്ക് ശിഫാ ആണ്, അത് ജനങ്ങൾക്ക് ആസകലം റഹമത്താണ്, അനുഗ്രഹമാണ്. അങ്ങനെയുള്ള വിശുദ്ധ ഫുർഖാൻ അദീം ഉൻസിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തു ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. ഈ ഖുർആനിലൂടെ നാം അറക്കുന്നത് എന്തിനെയാണ്? ശിഫാഇനെയാണ്. നമ്മുടെ രോഗത്തിന് ശിഫയുണ്ട്, നമ്മുടെ ആത്മീയ രോഗത്തിന് ശിഫയുണ്ട്, നമ്മുടെ ശാരീരിക രോഗത്തിനും അതിൽ ശിഫയുണ്ട്. വറഹ്മത്തു ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അനുഗ്രഹവും കൂടിയാണ്. വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. സത്യനിഷേധികളായ, ഖുർആൻ നിഷേധികളായ, ഖുർആൻ അംഗീകരിക്കാത്തവരായ ഖുർആൻ നിഷേധികൾ ആരുണ്ടോ, അവർക്ക് അത് വലാലത്ത് വർദ്ധിപ്പിക്കലല്ലാതെ ഖുർആനിനെ അംഗീകരിക്കാത്തതുകൊണ്ടും ഖുർആനിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്തത് കൊണ്ടും ഖുർആന് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടും ഖുർആൻ വിശദീകരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ധമായി അനുകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ വാക്കും പ്രവൃത്തിയും എല്ലാം റസൂലുള്ളാഹിയുടെ കൽപ്പന അംഗീകരിക്കുക, അവരുടെ ബാക്കിൽ അണിനിരക്കുക എന്ന അല്ലാഹുവിന്റെ കൽപ്പന, ഖുർആനിൽ വന്ന കൽപ്പന, അത് ആ റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റിലൂടെയാണെന്ന് മനസ്സിലാക്കാത്ത വിഭാഗം ആരുണ്ടോ, അവൻ ഖുർആനിലൂടെ പഠിച്ച ആളാണ്, ഖുർആനിൽ നിന്നിട്ട് വിനിജനിച്ച ആളാണ്. അങ്ങനെയുള്ള പരാക്രമികൾക്ക് ഖുർആൻ എത്ര തന്നെ പാരായണം ചെയ്താൽ, എത്ര തന്നെ പരിഭാഷ വായിച്ചാൽ അവന് വലാലത്ത് വർദ്ധിക്കലല്ലാതെ, അവന് വഴികേടിലേക്ക് ചെല്ലലല്ലാതെ, അവന് സത്യത്തിലൂടെ എത്താൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഖുർആൻ വെറഞ്ഞതായി ലൈനാകുന്ന അള്ളാഹു റസൂലിന്റെ ബാക്കിൽ അണിനിരക്കുക, അള്ളാഹു റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കുക, അവർ നമസ്കരിച്ച പോലെ നമസ്കരിക്കുക, അവർ നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിക്കുക എന്ന തത്വങ്ങൾ പരിഗണിക്കാത്തത് കൊണ്ടും, ഖുർആനെ അവഗണിച്ചത് കൊണ്ടും, ഖുർആനെ തള്ളിയത് കൊണ്ടും, ഖുർആൻ സ്ഥിരീകരിച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തെ തള്ളിയത് കൊണ്ടും അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോയതാണ്. അതിൽ നിന്നൊക്കെ മോചിക്കാൻ വേണ്ടി ഈ വിശുദ്ധ ഫുർഖാൻ അലീം ലോകത്തിന് നൽകുന്നതായ നീതി, അത് മഹാമുഇജിസത്താണ്, മഹാപ്രകാശമാണ്, മഹാഹിദായത്താണ്, മഹാഫുർഖാനാണ്, മഹാശിഫയാണ്, മഹാറഹമത്താണ് എന്ന് മദീനായ ഇമാം ഊന്നി പറയുകയുണ്ടായി. ഈ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ വിട്ടുകിടക്കുമ്പോഴെല്ലാം ഒരു ഭാഗത്ത് ചരിത്രം, മറ്റൊരു ഭാഗത്ത് വിധി വിലക്കുകൾ, പിന്നൊരു ഭാഗത്ത് സദുപദേശങ്ങൾ, അപ്രകാരം തന്നെ മുൻ കടന്നുപോയതായ നമ്മുടെ നേതാക്കളുടെ ജീവിത ചരിത്രങ്ങൾ, അവരുടെ ഹിസ്റ്ററികൾ, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശാലമായ ആ ശക്തി, അള്ളാഹുവിന്റെ ആ മഹാശക്തി, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാഅകൾ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ, ഇതെല്ലാം നമുക്ക് ഖുർആനിന്റെ ഓരോ ഭാഗങ്ങൾ തുറച്ചു കാണുന്നു. ഒരു ഭാഗത്തിൽ ചില വിജ്ഞാനപരമായ കാര്യങ്ങളിലൂടെ ആസ്വദിക്കുമ്പോൾ, മറുവശത്ത് നാം പേജ് മറിക്കുമ്പോൾ വേറെ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. പിന്നൊരു പേജ് മറക്കുമ്പോൾ പിന്നെയും മുമ്പ് കേൾക്കാത്തതും കാണാത്തതുമാണ് നാം കേൾക്കാനും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നത്. അക്കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ കഠിന ശത്രുവായ പിശാചിനെ തൊട്ട്, അവന്റെ ശല്യത്തെ തൊട്ട് മോചിക്കാൻ വേണ്ടി നാം പാടുപെടണമെന്ന് ഖുർആൻ ഊന്നി പറഞ്ഞതായ ഭാഗം, അത് ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ പറന്നു കിടക്കുന്നുണ്ട്. കാരണം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിശാചിന്റെ ബാക്കിൽ അടിനിറന്നുകൊണ്ട്, പിശാചിന്റെ ആൾക്കാരായും കൊണ്ട്, പിശാചിന്റെ ബാക്കിൽ അവൻ പറഞ്ഞതായ, അവന്റെ തോന്നിവാസങ്ങളുടെ, അവൻ വഴിപഴപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ ഖത്വാത്തുകളുടെ ബാക്കിൽ അണിനിരന്നതായ ആൾക്കാർ ആ രൂപത്തിൽ പരലോകത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അലം അഹദി ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് മണ്ടേ പറഞ്ഞു തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലേ, നബിമാരിലൂടെ, ഖുർആനിലൂടെ, തൗറാത്തിലൂടെ, ഇഞ്ചിലിലൂടെ, സബൂറിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, നബിമാരിലൂടെ, യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, യാ ആദമിന്റെ സന്തതികളെ നിങ്ങൾ പിശാചികളുടെ ബാക്കിൽ അണിനിരക്കരുത്, അവനെ ആരാധിക്കരുത്, അവന്റെ കൽപ്പന അനുസരിക്കരുത്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ കഠിന ശത്രുവാണ്, വനിഅബുദുനി, എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്നെ മാത്രമാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, ഹദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം, ഈ മാർഗത്തിന്
ദൈവത്തിന്റെ ബാക്കിലാണ് നിങ്ങൾ അണിനിരക്കേണ്ടത് എന്നതായ ഭാഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിരലല്ല കൈകടിക്കേണ്ടതായ കാലം വരാൻ പോകുന്നുണ്ട്. ആ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ പരന്നു കിടക്കുകയാണ് പൈശാചിക ശല്യത്തെ കുറിച്ച്. ആ പൈശാചിക ശല്യം നമ്മുടെ കൂടപ്പറപ്പായി ജീവിക്കുന്നവരാണ് പിശാചികൾ എന്നതുകൊണ്ട് തന്നെ ആ പിശാചിൽ നിന്നിട്ട് അതിന്റെ മറദത്തുകളെ അതിന്റെ നേതൃത്വങ്ങളെ ഈ മാസത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനിച്ചത് നമുക്ക് വേദിയൊരുക്കി തരാൻ വേണ്ടിയാണ്, നമുക്ക് കളമൊരുക്കി തരാൻ വേണ്ടിയാണ് എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ വിശുദ്ധ ഫുർഖാൻ അലീം നമുക്ക് കാണിച്ചു തരുന്നതായ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഖിയാമത്ത് നാളെ വരെ വരാൻ പോകുന്നതായ എല്ലാ നിരീശ്വരവാദികൾ നിർമ്മതവാദികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങൾ പൊക്കുന്ന ഖുർആനിന്റെ ഇജാസിന്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങൾ പൊക്കുന്നതായ ഓരോ നിഷേധികൾക്ക് മുമ്പിൽ, ഓരോ ബുദ്ധിപൂജകന്മാരുടെ മുമ്പിൽ, ഓരോ അഖലാനീയത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് മറുപടി നമുക്ക് ഖുർആനിൽ പരന്നു കിടക്കുന്നതായി കാണാവുന്നതാണ്. അത് ഖുർആന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. വരാൻ പോകുന്ന കഴിഞ്ഞുപോയ എല്ലാ രൂപത്തിലുള്ള ശത്രുക്കൾക്കും ആ ഖുർആനിൽ എന്തുണ്ട്? മറുപടിയുണ്ട്. അപ്രകാരം തന്നെ അള്ളാഹുലേക്ക് അടുക്കാൻ തീരുമാനിക്കുന്ന വിഭാഗത്തിന് ഹൃദയത്തിന് സമാധാനവും ശാന്തിയും നൽകുന്നതായ ഒന്നാണ് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. അള്ളാഹുവിന്റെ ദിക്റാകുന്ന ഖുർആനിനെ സ്മരിക്കുമ്പോൾ ഓർക്കുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും സത്യവിശ്വാസികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാ ലഹും വഹസ്നു മആബ്. സത്യവിശ്വാസികൾ സൽക്കർമ്മം ചെയ്യുന്നവർ, അവർക്കാണ് സന്തോഷവാർത്ത, അവർക്കാണ് അള്ളാഹുവിലേക്കുള്ളതായ നല്ല മടക്കം. അങ്ങനെയുള്ളതായ ആ മഹാ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ മാധ്യമം ഈ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ അവയവത്തെ സംരക്ഷിക്കാൻ നാം പാടുപെടണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്ന ഭാഗവും ഖുർആനിൽ കാണാം. ആ അവയവം പരലോകത്തിൽ നിങ്ങൾക്കെതിരിൽ സാക്ഷി നിൽക്കും എന്നും ഖുർആൻ ഊന്നി പറഞ്ഞതായ ഭാഗവും ഖുർആനിൽ കാണാം. അതൊക്കെ ഖുർആന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അല്യൂമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ. അവർ പ്രവർത്തിച്ചതായ ക്രൂര കൃത്യത്തിനെതിരിൽ, അവർക്കെതിരിൽ നമ്മുടെ നാം അവിടുന്ന് കളവ് പറയുകയാണെങ്കിൽ, നാം അഥവാ സത്യവിശ്വാസികളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മനുഷ്യരാശി പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ സത്യനിഷേധികളായി മാറി ജീവിച്ചത് കൊണ്ട് തന്നെ പരലോകത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് കള്ളം പറയും. നബിമാരെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് അർക്കേണ്ടത് എന്നീ ഇബാദത്തിന്റെ കുറിച്ചും നീ ഖുർആനിൽ പറഞ്ഞതായ കാര്യം ഞങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെ അവിടുന്ന് പച്ച കള്ളം പറയുമ്പോൾ എന്താണ് അള്ളാഹു പറയാ? നഖ്തിമു അലാ അഫ്വാഹിം, അവരുടെ തൊള്ളയെ നാം സീലി വെച്ച് കളയുന്നതാണ്. എന്നിട്ടോ തുകല്ലിമുന ഐദീഹിം, അവരുടെ കൈ സംസാരിക്കും, വതശ്ഹദു അർജുലുഹും, അവരുടെ കാൽ സാക്ഷി നിൽക്കും അവർ ചെയ്തതായ ക്രൂര കൃത്യത്തിനെതിരിൽ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ പറയുന്ന ഭാഗമുണ്ട്. അതും ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ ചിലത് നമുക്ക് ഖുർആനിൽ പരന്ന് കിടക്കുന്നതായ ചിലതിൽ പെട്ടതാണ് എന്ന് ഇന്ന് മദീന ഇമാമ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി ഉണർത്തുകയുണ്ടായി. അതെ, ഇങ്ങനെയുള്ളതായ ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ ഖുർആന്റെ അത്ഭുതങ്ങൾ ഖിയാമത്ത് നാളെ വരെ വരുന്നതായ എല്ലാ അവാസിഫുകളും എല്ലാ ഫിത്തനകളുടെ കൂമ്പാരങ്ങളും വരുമ്പോഴെല്ലാം അതിലെല്ലാം പ്രതിവിധി ഖുർആനിലുണ്ട് എന്നത് അതിന്റെ ഉടമകളായ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ബഹുമാനിച്ചത് ആദരിച്ചത് ഈ ഖുർആനിലൂടെയാണ്. ഈ ഖുർആനാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വെല്ലുവിളിക്കാനുള്ളതായ അന്തസ്സും അഭിമാനവും നിധിയും. ആ നിധി എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകം ആ ഖുർആനിനോട് ബന്ധം പുലർത്തിയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ആദ്യത്തെ പത്തിലാണ് നാം. പെട്ടെന്ന് നമ്മളോട് ഇത് ആദ്യത്തെ പത്ത് അവസാനിക്കാൻ പോവാണ്. പെട്ടെന്ന് നമ്മളോട് ഈ മാസം വിടവാകും. മിന്നു പോലെയാണ് നമ്മുടെ മുമ്പിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ നല്ലതാകുന്ന മാസം. ഈ നല്ല മാസം മാസങ്ങളുടെ നേതാവ് ഇന്നലെ വന്നു നാളെ പോകും, അങ്ങനെയാണ് നമ്മളോട് പെട്ടെന്ന് വിടവാങ്ങുക. അതുകൊണ്ട് അങ്ങനെയുള്ള മാസത്തിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരകതമാക്കി അള്ളാഹുലേക്ക് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുക്കാൻ വേണ്ടി ഓരോരുത്തരും പാടുപെടുക. അക്കൂട്ടത്തിൽ മക്കായിമാം ഉണർത്തിയതുപോലെ നാം ഖുശുഓടുകൂടി ഭക്തിയോടുകൂടി ആ ഖുർആൻ കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ ഓതി ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് എത്ര കണ്ട് ഖുർആൻ പരിപൂർണമാക്കി ഓതാൻ സാധിക്കുന്നു അത് ഓതിയും കൊണ്ട്, അത് ഖുർആൻ നമസ്കരിച്ചുകൊണ്ട് ഓതട്ടെ അല്ലാത്ത സമയത്ത് ഓതട്ടെ എങ്ങനെയാണെങ്കിലും ഓതിയും കൊണ്ട് അതിന് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓതാൻ സാധിക്കുമെങ്കിൽ പരിഭാഷ അറിയാത്തവർ പരിഭാഷ മുമ്പിൽ
വെച്ച് അത് പരിഭാഷയിൽ കൂടി ഓതി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുക. അങ്ങനെ നമ്മുടെ ഈമാനിനെ വളർത്തുവാനും അള്ളാഹുവിന് സാമീപ്യം നേടുവാനും റമളാനിൽ ചെയ്യേണ്ടതായ സർവ ഫർളും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രീതി കരതമാക്കുവാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതായ സർവ വാഗ്ദാനമാകുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ അർഹപ്പെട്ടവരായി മാറാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുമാതിരി ഞാൻ എന്റെ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസത്തിലും ഓരോ രാത്രിയിലും വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹുവിന് നരകത്തിൽ നിന്നിട്ട് മോചനം നൽകുന്നവരുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടുന്നതായ ആ ദിവസത്തിൽ ആ രാത്രികളിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ മാസത്തിൽ നരകത്തിൽ നിന്നിട്ട് നാം എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ജ്യേഷ്ഠാന്യന്മാരെയും നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ നമ്മളോട് ദുആകളോട് വസീത്ത് ചെയ്ത സഹോദര സഹോദരിമാരുടെയും എല്ലാവരുടെയും ശരീരത്തെ നരകത്തിൽ നിന്നിട്ട് അള്ളാഹു മോചിപ്പിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്കുൽ മുശ്രിക്കീൻ വൻസുർന അൽ ഖൗമിൽ കാഫിരീൻ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.